എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. ഇന്ന് നമ്മൾ ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ബോബോ പാവ പരീക്ഷണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആൽബർട്ട് ബണ്ടൂര അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ സാമൂഹ്യ പഠന സിദ്ധാന്തം രൂപീകരിക്കാൻ വേണ്ടി നടത്തിയ എക്സ്പെരിമെൻ്റാണ് ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ്. അതിൻ്റെ ഒരു മോഡലാണിത്. കണ്ടോ, ഇതാണ് ബോബോ ഡോൾ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാം. ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ബോബോ പാവ പരീക്ഷണം. It is the collective name of experiments performed by psychologist Albert Bandura. സൈക്കോളജിസ്റ്റായ ആൽബർട്ട് ബണ്ടൂര അദ്ദേഹം കുട്ടികളിൽ നടത്തിയ പരീക്ഷണങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ബോബോ പാവ പരീക്ഷണങ്ങൾ എന്ന്. ഡ്യൂറിങ് 1961 ആൻഡ് 1963 he studied children's behavior after they watched a human adult model act aggressively towards a bobo doll. ഒരു മുതിർന്ന വ്യക്തി ബോബോ ഡോളിനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തിയ പരീക്ഷണമാണ് ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ്. നമുക്ക് ഈ പരീക്ഷണം എന്താണെന്ന് നോക്കാം. ആൽബർട്ട് ബണ്ടൂര സെലക്ടഡ് 96 ചിൽഡ്രൻ, 48 ഗേൾസ് ആൻഡ് 48 ബോയ്സ് ഫ്രം ദ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നഴ്സറി ആൻഡ് ഡിവൈഡഡ് ദം ഇൻ ടു 3 ഗ്രൂപ്പ്സ്. അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നഴ്സറിയിലെ 96 കുട്ടികളെ സെലക്ട് ചെയ്തു. അതിൽ 48 പെൺകുട്ടികളും 48 ആൺകുട്ടികളും ആയിരുന്നു. ഇവരെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് ഗ്രൂപ്പ് വാച്ച്ഡ് എ ലൈവ് മോഡൽ ബിക്കം അഗ്രസീവ് ടുവേർഡ്സ് എ ബോബോ ഡോൾ. ആദ്യത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഒരു മോഡൽ ബോബോ ഡോളിനെ ആക്രമിക്കുന്നതാണ് കാണുന്നത്. ദ സെക്കൻഡ് ഗ്രൂപ്പ് വാച്ച്ഡ് എ മൂവി വേർഷൻ ഓഫ് ദ ഹ്യൂമൻ മോഡൽ ബിക്കം അഗ്രസീവ് ടുവേർഡ്സ് എ ബോബോ ഡോൾ. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഒരു മുതിർന്ന വ്യക്തി ബോബോ ഡോളിനെ ആക്രമിക്കുന്ന ഒരു ചലച്ചിത്രമാണ് കാണുന്നത്. തേർഡ് ഗ്രൂപ്പ് വാച്ച്ഡ് കാർട്ടൂൺ വേർഷൻ ഓഫ് എ കാറ്റ് ബിക്കം അഗ്രസീവ് ടുവേർഡ്സ് എ ബോബോ ഡോൾ. മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഒരു പൂച്ചക്കുട്ടി ബോബോ ഡോളിനെ ആക്രമിക്കുന്ന കാർട്ടൂൺ ചിത്രമാണ് കാണുന്നത്. അങ്ങനെ 3 ഗ്രൂപ്പിനെയും 3 വ്യത്യസ്ത രീതിയിലുള്ള ആക്രമണ രംഗങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത്. പാവയെ ചവിട്ടി അരയ്ക്കുക, വായുവിൽ ഉയർത്തി എറിയുക, തലയ്ക്കടിക്കുക, മൂക്കിന് ശക്തമായിട്ട് തൊഴിക്കുക, എങ്ങനെയുള്ള മർദ്ദന മുറകളാണ് മോഡലുകൾ കാണിച്ചത്. ആഫ്റ്റർ ബീയിങ് എക്സ്പോസ്ഡ് ടു ദെയർ റെസ്പെക്റ്റീവ് മോഡൽസ്, ഓൾ 3 ഗ്രൂപ്പ്സ് ഓഫ് ചിൽഡ്രൻ വെർ ദെൻ പ്ലേസ്ഡ് ഇൻഡിവിജ്വലി ഇൻ എ റൂം വിത്ത് ആൻ എക്സ്പെരിമെൻറ്റ് വെർ ദേ വെർ എക്സ്പോസ് ടു എ മൈൻഡ്ലി ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ ടു എലിസിറ്റ് അഗ്രഷൻ. ഈ രംഗങ്ങൾ കാണിച്ചതിന് ശേഷം ഓരോ കുട്ടിയെയും ഒരു റൂമിലേക്ക് മാറ്റിയും അവിടെ ഈ പരീക്ഷ നടത്താനുള്ള ഒരാളിരുന്ന് കുട്ടികളോട് പല ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. നെക്സ്റ്റ്, ദ ചിൽഡ്രൻ വർ അലൗഡ് ടു പ്ലേ ഫ്രീലി ഇൻ ആൻ അഡ്ജോയിനിങ് റൂം വിച്ച് വാസ് ഫുൾ ഓഫ് ടോയ്സ് ഇൻക്ലൂഡിംഗ് ദ ബോബോ ഡോൾ ആൻഡ് ദ വെപ്പൺസ് ദാറ്റ് വർ യൂസ്ഡ് ബൈ ദ മോഡൽസ്. മോസ്റ്റ് ഓഫ് ദ ടോയ്സ് വർ കെപ്റ്റ് അറ്റ് എ ഹൈ പൊസിഷൻ. സീയിങ് ദിസ്, ഓൾ ദ 3 ഗ്രൂപ്പ്സ് ഷോഡ് സിമിലർ ഇൻക്രീസ് ഇൻ ദ അഗ്രസീവ് ബിഹേവിയർ. തുടർന്ന് കുട്ടികളെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. പ്രസ്തുത മുറിയിൽ നേരത്തെ കാണിച്ച വീഡിയോ ചിത്രങ്ങളിലേതുപോലെയുള്ള പാവകളാണ് ഉണ്ടായിരുന്നത്. അതേപോലെയുള്ള കളിപ്പാട്ടങ്ങളും ബോബോ ഡോളുകളും വീഡിയോയിൽ കണ്ട വ്യക്തി ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും ആ മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കളിക്കോപ്പുകളോ സാധന സാമഗ്രികളോ ഒന്നും തൊടാനാവാത്ത വിധം ഉയരത്തിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് തൊടാൻ സാധിക്കാത്തതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങേയറ്റം നിരാശയും ദേഷ്യവുമാണ് വന്നത്. കുട്ടികളിൽ പലരും തന്നെ കോപാകുലരാകുകയും അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. 88% ഓഫ് ദ ചിൽഡ്രൻ അറ്റാക്ക് ദ ടോയ്സ് ആസ് ദേ വേർ ഷോൺ ഇൻ ദ വീഡിയോസ്. 88% കുട്ടികളും വീഡിയോ ചിത്രത്തിൽ കണ്ടതുപോലെ പാവകളെ ക്രൂരമായി ആക്രമിക്കാൻ ആരംഭിച്ചു. ആൽബർട്ട് ബണ്ടൂര 8 മാസത്തിനു ശേഷം 40% കുട്ടികൾ അതേ ആക്രമ സ്വഭാവം വീണ്ടും പ്രകടിപ്പിക്കുന്നതായിട്ടും കണ്ടെത്തി. അക്രമം ഉണ്ടാക്കുന്ന പെരുമാറ്റ രീതികൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്, അക്രമ സ്വഭാവത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഭാവിയിൽ ഈ അക്രമ സ്വഭാവങ്ങൾ തുടരുമോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം, ഈ കാര്യങ്ങളുടെയൊക്കെ എക്സ്പ്ലനേഷൻ ലഭിക്കാൻ വേണ്ടിയാണ് ആൽബർട്ട് ബണ്ടൂര ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റിൽ നിന്ന് അദ്ദേഹം കണ്ടുപിടിച്ചൊരു കാര്യമാണ് children will imitate aggressive behavior they witness from a model regardless of who or how it is presented. കുട്ടികൾ അക്രമ സ്വഭാവം മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് തീർച്ചയായിട്ടും അനുകരിക്കും. അത് മോഡലോ അവൻ്റെ സുഹൃത്തുക്കളോ മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തതാണെങ്കിലും കുട്ടികൾ അത് അനുകരിക്കാൻ സാധ്യതയുണ്ട്. ആൽബർട്ട് ബണ്ടൂര claimed that people learn largely by observing, imitating and modeling. ആളുകൾ കാര്യങ്ങൾ പഠിക്കുന്നത് സാധാരണ നിരീക്ഷണത്തിലൂടെയാണ്, അല്ലെങ്കിൽ അനുകരണത്തിലൂടെയാണ്, അല്ലെങ്കിൽ മാതൃക നൽകൽ എന്നതിലൂടെയാണ്. The experiment demonstrated that people learn not only by being rewarded or punished, that means operant conditioning. സമ്മാനങ്ങൾ കിട്ടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ശിക്ഷയെ പേടിച്ചോ മാത്രമല്ല ആളുകൾ ഒരു കാര്യം ചെയ്യുന്നത്. But they can also learn from watching somebody else being rewarded or punished. Observational learning. മറ്റൊരാൾക്ക് സമ്മാനങ്ങൾ കിട്ടുന്നത് കണ്ടിട്ടോ ശിക്ഷ കിട്ടുന്നത് കണ്ടിട്ടോ കുട്ടികൾ പഠിക്കാം എന്നാണ് ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ ഈ എക്സ്പെരിമെന്റിലൂടെ ആൽബർട്ട് ബെൻഡൂര പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബോബോ ഡോൾ എക്സ്പെരിമെന്റ്. അദ്ദേഹം സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ സാമൂഹിക പഠന സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ് നിരീക്ഷണ പഠന സിദ്ധാന്തം, ഇതിനെ ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലെങ്കിൽ നിരീക്ഷണ പഠനം എന്നും കൂടി പറയുന്നുണ്ട്. ഈ തിയറി പ്രൂവ് ചെയ്യാൻ വേണ്ടി നടത്തിയ എക്സ്പെരിമെന്റ് ആണ് ബോബോ ഡോൾ എക്സ്പെരിമെന്റ് ബൈ ആൽബർട്ട് ബെൻഡൂര. നിങ്ങൾക്ക് ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.